ഇനി ഇത് സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് വെക്കണം. നമ്മൾ അടുപ്പത്ത് വെച്ച മാങ്ങക്കറി ശരിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒന്നാം പാല ഒഴിക്കണം. അടുപ്പത്ത് വെച്ച മാങ്ങ നന്നായി വെന്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. തീ നന്നായി ചെറുതാക്കിയിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാൻ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തടയ്ക്കാൻ പാടില്ല, ചൂടായി കഴിഞ്ഞാൽ ഇറക്കണം. ഞാൻ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാണ്. മാങ്ങക്കറി തയ്യാറായി. ഇനി ഞാൻ അടുപ്പത്തൊരു ചീനിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകിട്ട് കൊട്ടി കഴിഞ്ഞു. ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും പച്ചമുളകും വേപ്പിലയും ഇട്ട് വറുത്ത് കഴിഞ്ഞത് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നു. നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങക്കറി തയ്യാറാക്കും.